എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്ന് സ്വീറ്റ് കോണിൻ്റെ റെസിപ്പീസ് നോക്കാം. അപ്പോൾ ഒന്ന് ബട്ടറിൻ്റെ സ്വീറ്റ് കോണുണ്ട്, പിന്നെ ഒന്ന് മസാല സ്വീറ്റ് കോണുണ്ട്. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും വെച്ച് നോക്കിക്കോളാം. നമുക്ക് മാളിലൊക്കെ കിട്ടുന്നില്ലേ, അതുപോലത്തെ ഒരു നല്ല ടേസ്റ്റുള്ള റെസിപ്പീസാണ്. അപ്പോൾ ഇത് നമുക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് ഇതൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ സ്വീറ്റ് കോൺ നമുക്ക് വേവിച്ചെടുക്കാം. അത് നിങ്ങൾ എങ്ങനെ വേവിക്കുന്നത് വെച്ചാൽ ഞാൻ അതുപോലെ വേവിച്ചോളാം കേട്ടോ. അപ്പോൾ ഇതാണ് സ്വീറ്റ് കോൺ. സാധാരണ കോണിനെ അപേക്ഷിച്ച് നല്ല ഒത്തിരി തടിയുള്ള ടൈപ്പാണ്, പിന്നെ പെട്ടെന്ന് വേവും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ അപ്പോൾ നന്നായി അതിൻ്റെ തൊലിയൊക്കെ എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണ്ടോ, ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെറുതെ ഒന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിലൊക്കെ മതിയാവും ഇതിന് വേവാനായിട്ട്. അപ്പോൾ അതായത് ഇത് നന്നായിട്ട് വെന്ത് ചൂടാറിയിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമുക്ക് മണികളായിട്ട് ഉതിർത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് മണികളാക്കാൻ നിങ്ങളുടെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. എനിക്ക് ഞാൻ അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പറിച്ചിടാറാണ് പതിവ്, കൈയൊക്കെ വേദന എടുക്കും. വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. അപ്പോൾ ആദ്യം നമുക്ക് ബട്ടർ സ്വീറ്റ് കോൺ ഉണ്ടാക്കാം. അപ്പോൾ ഈ ബട്ടർ സ്വീറ്റ് കോണിന് ആദ്യം നമ്മൾ ഉതിർത്തി വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ, ഇത്തിരി പുറത്ത് കുറച്ച് നേരം എടുത്ത് വെക്കണം കേട്ടോ, ഫ്രിഡ്ജിൽ ഇരുന്നേച്ചിട്ടുണ്ടെങ്കിൽ. അതിന് ശേഷം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഒരു മുളക് പൊടിയും ഉപ്പും ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ബട്ടറിൽ ഉപ്പുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർത്തിയാൽ മതി. ഇപ്പോൾ ഇത് ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ ചേർത്തേക്കണത്. പിന്നെ ചെറുനാരിക നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ സ്വീറ്റ് കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല സ്വീറ്റ് കോൺ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുക്കുക, അതിലേക്ക് നമ്മുടെ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാള കുറച്ച് കുറഞ്ഞ് നിന്നാലും കുഴപ്പമില്ല. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം പൊടി പൊടി അരിഞ്ഞിട്ട്. തക്കാളി കുറച്ച് കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് മല്ലിയില പൊടി പൊടി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്തി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്തി കൊടുക്കാം, കുരുമുളക് പൊടി, മുളക് പൊടി, ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇതാണ് നൂഡിൽസ് മസാല. നമ്മൾ ഹോം മെയ്ഡ് മാഗി നൂഡിൽസ് മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാട്ടാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്തി കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ ചെറുനാരിങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, ചാട്ട് മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടെ വരുമ്പോൾ നമ്മുടെ നല്ല അടിപൊളി മസാല കോൺ റെസിപ്പിയാണ്. അപ്പോൾ രണ്ടും വെച്ച് നോക്കുക, അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.